ഞാൻ കണസ്റ്റോഗ കോളേജിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് കോളേജിൽ വന്നപ്പോൾ എൻട്രി ചെയ്ത ക്ലാസ്സാണ് ക്ലാസ് റൂം നമ്പർ 8. ഈ വർഷം ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് 2022 ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ നെയിം കാർഡ് വെച്ച് ഞാൻ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. 2023 ഇതേ ക്ലാസ്സിൽ ഞാൻ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. ഈ ഒരു കാര്യമാണ് ഞാൻ പല വ്ളോഗിലായിട്ട് പറയണമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു അതിൻ്റെതായ സമയം വരുമ്പോൾ പറയാം എന്ന് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ കാപ്സ്റ്റോൺ പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കോളേജിലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വരുന്നത് ഒരു ടീച്ചിങ്ങിന് വേണ്ടി വരണം എന്നുള്ളത്. ടീച്ചിങ് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. ഇപ്പം ഞങ്ങളുടെ വ്ളോഗിലൂടെ ആയാലും പലപ്പോഴും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിലാണ്, ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ പോലും ആ ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം PR വരുന്നത് അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിൽ വരുന്നതിനേക്കാളും ഒരു 100 times എക്സ്ട്രാ എഫേർട്സാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രിപ്പറേഷൻ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കാനഡയിൽ വന്ന ദിവസം മുതലുള്ള ഞങ്ങളുടെ ഓരോ കഷ്ടപ്പാടുകളും ഓരോ ചാലഞ്ചസും ഓരോ എന്താ പറയുക ഓരോ വിൻസും വ്ളോഗിലൂടെ ഫീച്ചർ ചെയ്യുന്നത്. അതായത് ജേണി സ്മൂത്ത് അല്ല എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അവരായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റും. ഓൾസോ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഫീൽഡാണ്. ഞാൻ വർക്ക് ചെയ്യുന്നതും എൻ്റെ പാഷൻ പ്രോജക്റ്റ് ആയിട്ടുള്ള കാക്കശ്ശേരീസ് ആണെങ്കിലും പിന്നെ ഞാൻ ചെയ്യുന്ന സൈഡ് ബിസിനസ്സുകളാണെങ്കിലും എല്ലാം മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു നോളജ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും അറ്റ് ദ സെയിം ടൈം അവർക്കൊരു സപ്പോർട്ട് പോലെ എന്താ പറയുക ഒരു സൗണ്ടിങ് ബോർഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കാനും ഒരു ചാൻസ് ഒരു പ്രൊഫസറായിട്ട് വന്നാൽ കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഒരു ഫുൾ ടൈം ജോബ് ഉള്ളപ്പോൾ പ്രൊഫസർ ജോബ് മാനേജ് ചെയ്യൽ എളുപ്പമല്ല. എന്നാലും ആ സമയത്ത് ആ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാനത് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ പ്രൊഫസറോ നമ്മളൊക്കെ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഇഫ് ആൻ ഓപ്പർച്യൂണിറ്റി കംസ് ഞാൻ അത് എന്തായാലും ഏറ്റെടുക്കും, ചലഞ്ചിങ് ആയിരിക്കും, ഞാനത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദെൻ ഫസ്റ്റ് ഫോർവേഡ് 2023 ആയി. ദെൻ മാർച്ചിൽ കൊനസ്റ്റോഗ കോളേജിൻ്റെ വെബ്സൈറ്റിൽ അവർ ഈ ഞാൻ പഠിച്ച സെയിം പ്രോഗ്രാമിന് തന്നെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു പ്രൊഫസറിൻ്റെ പൊസിഷൻ ഓപ്പൺ ആണെന്നുള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ജെഫ് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാനൊരു സെൽഫി എടുത്ത് ജെഫിന് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സെൽഫി ജെഫ് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി കുറേ പേര് അറിഞ്ഞു എൻ്റെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ജോലി കിട്ടിയെന്നുള്ളത്. അപ്പം എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു കരിയർ ഫോക്കസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് കൂടുതലും ഇൻസ്ട്രക്ടേഴ്സായിട്ട് വരുന്നത് പ്രൊഫഷണൽസ് ആണ്. അതായത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓൾറെഡി ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ആളേക്കാളും ആ ഒരു കരിയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒന്നുകൂടി കൂടുതൽ ഇൻപുട്സ് സ്റ്റുഡൻസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഞാനൊരു സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോഴും എനിക്കത് ഡിഫറൻസ് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ SMC സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിന് പ്രൊഫസർ ആകണമെന്നുണ്ടെങ്കിൽ മെയിൻ തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ഇൻഡസ്ട്രി ലെവൽ ആൻഡ് കറൻ്റ്ലി ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ടീവ് ആകും നിങ്ങളുടെ അപ്ലിക്കേഷൻ. സോ അങ്ങനെയാണ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മെയിൻ ഇൻടേക് സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് സാധാരണ ഒരു പുതിയ ജോലിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വെഞ്ചറിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ഒരു വിധത്തിലുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഞാൻ വന്നത്. ആൻഡ് ഓൾസോ മെയിൻ തിങ് മേ ബി എനിക്ക് കോളേജ് ഫെമിലിയർ ആയിരിക്കാം, ഈ എക്സ്പെഷ്യലി ക്ലാസ് റൂം എനിക്ക് ഫെമിലിയർ ആയിരിക്കാം ആൻഡ് പ്രോഗ്രാം ഫെമിലിയർ ആയിരിക്കാം, അതൊക്കെ കൊണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലേക്കാളും കൂടുതൽ അവിടെ ഇരുന്നിരുന്ന കുട്ടികളായിരിക്കാം. അവർ സ്റ്റുഡൻസായിട്ട് വന്ന് ഒരു ഫസ്റ്റ് ലെവൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അത് ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോഴും എനിക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവ് എൻ്റെ മനസ്സിലുള്ള കാരണം കൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് ആ ഒരു ഇനിഷ്യൽ ഒരു ഫിയറോ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവൊന്നും ഫീൽ ചെയ്തില്ല. ആൻഡ് എൻ്റെ ക്ലാസ്സസ് ഫ്രൈഡേ ആയിരുന്നു, ഞാൻ അബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്കൊരു പാർട്ട് ടൈം പൊസിഷനാണ്, വീക്കിലി 3 hours വരുന്ന പോലെ. അപ്പോൾ എൻ്റെ കമ്പനിയിൽ അവർ ഫ്ലെക്സിബിളാണ്, അവർ ആ വേഴ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ എല്ലാം കൊണ്ടും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തത്. ഓൾസോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഡയറക്റ്റ് മിംഗിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതും കൂടി ഉള്ള കാരണം എനിക്ക് ഞാൻ തറോലി എൻജോയ് ചെയ്യുന്ന ഒരു
ജോബ് എന്ന് പറയുന്നതിനേക്കാളും ഒരു സർവീസ് പോലെയാണ് ഞാനത് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലാണ്, അപ്പൊ അതിൻ്റെതായ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ. പക്ഷെ എന്നാലും ഞാൻ എന്റെ സെയിം ഫീൽഡ് ആയത് കാരണം തന്നെ ഞാൻ അതിനെ കുറിച്ചൊരു റിസർച്ച് ചെയ്യാൻ ശ്രമിക്കും, ഞാൻ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ക്ലാസ് കൊണ്ടിട്ടുള്ളത്. ക്ലാസ് നല്ലതാണോ അല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല, അതെന്റെ പിള്ളേർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. സോ അതാണ് രണ്ട് മൂന്ന് വ്ളോഗിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം. ഞാൻ കണസ്റ്റോഗ കോളേജിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇത് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു കരിയർ ഫോക്കസ് പ്രോഗ്രാമാണ്. മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അതിലൊന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്യണം, ഞാൻ ഇവിടെ വന്ന് അതിൽ സ്കിൽസ് എൻഹാൻസ് ചെയ്യണമെന്നുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ചെയ്ത എല്ലാവരും മാർക്കറ്റേഴ്സും അഡ്വർടൈസേഴ്സും ആകണമെന്നില്ല. പ്രോഗ്രാമിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി റിസോഴ്സസും സപ്പോർട്ട് മെറ്റീരിയൽസ് എല്ലാം തരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസിനെ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കിൽസിനെ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു മാർക്കറ്റിംഗിലേക്കുള്ള ഫീൽഡിൽ എൻഹാൻസ് ചെയ്യാനുള്ള സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഫീൽഡിലുള്ള ജോലി കിട്ടുന്നോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് പഠിച്ചാൽ ഈ ഒരു ജോലി ഗ്യാരണ്ടീഡ്, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ല അത്. നമ്മൾ നമ്മളായിട്ട് തന്നെ റിസർച്ച് ചെയ്ത് അത് ഇതൊരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു കരിയറിലേക്ക് എന്ന് മാത്രം, നമ്മുടേതായ എഫേർട്സ് വേറെയും വേണം. അപ്പം ഇന്ത്യയിലാണെങ്കിലും ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്കിൻ്റെ കാര്യം റാങ്കിൻ്റെ കാര്യം അങ്ങനെയൊന്നും കാര്യമായിട്ട് അവർ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് അത്രയും ഉണ്ടെന്ന് നമുക്ക് സി വിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഞാൻ അത് അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ഒന്നും കൂടി കൺസിഡർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. പിന്നെ ഓൾസോ എനിക്ക് ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എസ് എം സിയുടെ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എൻ്റെ ആ ഒരു റിലേറ്റഡ് ഫീൽഡായത് കാരണം അതും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഞാൻ എൻ്റെതായ ഒരു പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് എല്ലാം റിലേറ്റഡ് ആയിട്ട്. സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഡ് ബൈ സൈഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് കാരണമാണ് എനിക്ക് സപ്പോർട്ടീവായിട്ട് അങ്ങനെ ഒരു ജോലി കിട്ടിയത്. ഇപ്പോൾ എന്നെ കൂടെ പഠിച്ചവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം ആ ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടാൻ ഒന്നും കൂടി എളുപ്പമായിരുന്നു, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ച് ടൈം എടുത്തു കിട്ടാൻ. ഒത്തിരി സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരുന്നുണ്ട്, എസ്പെഷ്യലി സെപ്റ്റംബർ ഇൻടേക്കിലും ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവരോടൊക്കെ പറയാൻ എനിക്കൊരു കാര്യമേ മാത്രമുള്ള, കം പ്രിപ്പയർഡ്. കാര്യങ്ങൾ ഈസി അല്ല, പക്ഷേ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ എഫേർട്ട്സ് ഇടുക. പഠിച്ചു കഴിയാറാവുന്ന ലാസ്റ്റ് മന്തിൽ എഫേർട്ട് ഇട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഫസ്റ്റ് മന്ത് മുതലേ ഏതെങ്കിലും മൂന്ന് കമ്പനീസ് ഫൈനലൈസ് ചെയ്തിട്ട് ഈ കമ്പനിയിൽ എനിക്ക് ജോലി വേണം എന്നുള്ള ടാർഗറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. ആ കമ്പനികൾ കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ എഫേർട്ട്സ് അതനുസരിച്ച് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള വേറൊരു കമ്പനിയിലെങ്കിലും കിട്ടാൻ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. സോ ചാലഞ്ചിങ് ആണ് കാനഡയിലേക്കുള്ള ഒരു ജേർണി. ഇവിടെ വന്നൊരു ജോലി കിട്ടാനുള്ള അതൊക്കെ ചാലഞ്ചാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കിൽസ് ഉള്ള ആൾക്കാരെ, എസ്പെഷ്യലി ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്തിന് അങ്ങനത്തെ കാര്യങ്ങളുള്ള സ്കിൽസ് ഉള്ള ആൾക്കാരെ എപ്പോഴും ആവശ്യമുണ്ട്. സോ നിങ്ങൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾ അതിൻ്റെതായ എഫേർട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്താ പറയുക, എക്സൽ ചെയ്യാൻ പറ്റും. നമ്മൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങൾ എഫേർട്ട് എടുത്തതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ കാനഡയിലേക്ക് വരുന്നത്. ദെൻ ആ ഒരു എഫേർട്സ് കണ്ടിന്യൂ ചെയ്യുക. ഓൾസോ ആരും എല്ലാം ഒരു എന്താ പറയുക, ഒരു പ്ലേറ്റിലെല്ലാം റെഡിയാക്കി നിങ്ങളുടെ കയ്യിൽ തരില്ല. യു ഗോ ഹണ്ട് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ വീണ്ടും മറുത്ത വ്ളോഗിൽ ചിന്തിക്കും വരെ, ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കക്കശ്ശേരീസ് വ്ളോഗ്.